ഹലോ, ഒന്ന് സംക്രാന്തി ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് സംക്രാന്തി എന്നാ പറയുക, ചിലവര് സംക്രാന്തി എന്നും പറയും കേട്ടോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏതാ പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പൊ സംക്രാന്തിയുടെ തലേ ദിവസമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തലേ ദിവസം നമുക്ക് കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിടേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാന് പച്ചരിയും കുറച്ച് പുഴുങ്ങല്ലരിയും കുറച്ച് ഉഴുന്നും കൂടി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിറ്റേ ദിവസം സംക്രാന്തിയാണല്ലോ. അപ്പൊ സംക്രാന്തിയുടെ വൈകുന്നേരത്ത് ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ ദോശയും ചിക്കന് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഈ ഒരു വീഡിയോ കണ്ട ഒത്തിരി കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പിറ്റേന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. അപ്പോൾ എന്താ പറയുക, നോണൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കമൻറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നറിയാം. എന്നാലും പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ്. കർക്കിടക മാസം 1-ാം തീയതിൻ്റെ തലേ ദിവസമാണ് സംക്രാന്തി വരിക. അപ്പോൾ അന്ന് എല്ലാവരുടെ വീട്ടിലും ചിക്കനും ദോശയും ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കനും അവിലോ അല്ലെങ്കിൽ ചിക്കനും ചോറൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ സംക്രാന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പം ഈ ഒരു സംക്രാന്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയെ മുന്നേ തുടങ്ങും കേട്ടോ നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ. ഇപ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മുറ്റത്തേക്ക് പുല്ല് പറിക്കുക, അതേപോലെ നമ്മുടെ വിരിപ്പ് കർട്ടനൊക്കെ കഴുകിയിടുക, ജനലും വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കുക, മാറാല തട്ടുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ കാരണവന്മാർക്കൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മളെന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത് നമ്മൾ ഒന്ന് ആദ്യം കഴിക്കാണ്ട് അവർക്ക് ആദ്യം വെച്ചു കൊടുക്കുക. അപ്പം അങ്ങനത്തെ ചടങ്ങൊക്കെ ചില സ്ഥലത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ ഇപ്പം തന്നെ ഇതാ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചു വെക്കുകയാണ്. എല്ലാ കൊല്ലവും സംക്രാന്തി ദിവസം ഗംഭീര മഴയായിരിക്കും കേട്ടോ. ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല, നല്ല മഴയാണ്, തോരാ മഴ. അങ്ങനെ ഈ ഒരു തോരാ മഴയത്തെയും ഈ ഒരു കറുമുറ ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് ഉണ്ണിയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലേ. അതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. അങ്ങനെ ഒന്ന് ഞാനേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചക്കയും കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ കഴിക്കുന്ന കാണാൻ നമുക്കൊരു സന്തോഷം, അതേപോലെ അവർ സ്കൂളിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഒരു സന്തോഷം. സംക്രാന്തി ദിവസമായിട്ടേ ഒരു നാടൻ കോഴിനെ തന്നെ അങ്ങോട്ട് പിടിക്കുക വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാടൻ കോഴിനെ പിടിക്കണമെന്ന് വെച്ചാൽ നാട്ടുകാർ സമ്മതിക്കണ്ടേ അല്ലേ. അപ്പോൾ നാടൻ കോഴീനെ അന്വേഷിച്ചിട്ടേ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു കേട്ടോ. പക്ഷേ അവരാരും നാടൻ കോഴീനെ കണ്ടിട്ടേ ഇല്ല. എന്നാൽ രാവിലെ മുതൽ കോഴികളൊക്കെ നമ്മുടെ തൊടിക്കടാണ് ഇനി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടുകാർ. 4 മണിയായപ്പോഴേ ഞാനും ഏട്ടനും കൂടി ഇതാ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോയി എൻ്റെ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അത് തന്നെ ഞങ്ങളൊരു കോഴീനെ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ ഇതാ കടമ്പഴിപ്പുറത്തുള്ള പാരമൗണ്ട് സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അവിടെ പച്ചമീനുണ്ട്, ഉണക്കമീനുണ്ട്, അതേപോലെ ബീഫ്, ചിക്കന്, കാടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളൊരു ചെറിയ ഒരു കോഴീനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിനൊന്ന് ക്ലീൻ ചെയ്യണ സമയം കൊണ്ട് ഇതാ ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ്. പിന്നെ അവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ സാധനങ്ങൾ പറഞ്ഞാൽ മത്തിക്ക് എന്താ വില, ചൂരയ്ക്ക് എന്താ വില, അവിടെയുള്ള മീനുകൾക്കൊക്കെ വില ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ ഏട്ടനും ഞാനും. അങ്ങനെ മത്തിക്ക് വിലയൊക്കെ കുറഞ്ഞപ്പോൾ 180-ൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ നാട്ടിൽ നത്തളിന് 1.25 കിലോന് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ 1/2 കിലോ മത്തി മേടിച്ചു, 1/2 കിലോ നത്തളും മേടിച്ചു. പിന്നെ അതാ ഒരു കോഴീനി മേടിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. സംക്രാന്തി ആയിട്ട് പിന്നെ മൈലാഞ്ചി ഇടണ്ടേ. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നാടൻ ഇല കൊടുന്ന് അരച്ചിട്ട് അത് കയ്യിൽ അങ്ങോട്ട് പൊതി കിട്ടും. എന്നിട്ട് ഒരു തേക്കിൻ്റെ ഇല തേക്കിൻ്റെ ഇല നമ്മുടെ കയ്യിൽ അങ്ങോട്ട് ചുറ്റിയിട്ട് ഒരു നാര് കൊണ്ട് കെട്ടും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് അങ്ങോട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറേ ആവുള്ളൂ. എന്നാലും ആ ഒരു മൈലാഞ്ചിട്ട കയ്യിന് ഒരു പ്രത്യേക മണം കേട്ടോ. ആ കൈയോണ്ട് നമ്മുടെ ദോശയും അതേപോലെ ചിക്കൻ കറിയും ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു മൈലാഞ്ചിൻ്റെ മണവും ഈ ഒരു ദോശയുടെയും ചിക്കൻ്റെ മണമൊക്കെ ഒരു പ്രത്യേക മണം കേട്ടോ. അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഇതാ ഞാൻ നാടനിലൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരു ട്യൂബാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ വന്ന വഴി തന്നെ തുമ്പിക്കുട്ടിക്ക് റിച്ചുവിനൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ വൈകുന്നേരത്തേക്കുള്ള നല്ല പൂ പോലത്തെ ദോശ റെഡിയായിട്ടുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ കറിയും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.